എന്താപ്പാ? ഒന്നുമില്ല. ഞാൻ ആ കിണർ പണിക്ക് പോയത് അപ്പായിക്ക് ഇഷ്ടപ്പെട്ടില്ല, അത് തന്നെയാ കാര്യം. നിന്റെ ഒരൊറ്റ നിർബന്ധം കൊണ്ടാ ഇവിടെ ആ കിണർ കുത്താൻ രാജമാണിക്യത്തിന്റെ കൂടെ ഞാൻ നിന്നു കൊടുത്തത്. സ്വപ്നഭൂമിയിലെ മണ്ണ് വെറും ചെതലപ്പുറ്റു പോലാമുള്ളേ. അതുകൊണ്ടാ വില തീരാത്ത മരുന്നേടുകളൊക്കെ ഇവിടെ ഉണ്ടാവുന്നത്. അവിടെ കുത്തിയിളക്കിയ ഇന്നല്ലെങ്കിൽ നാളെ ആ മണ്ണിടിയും. മടിയോടെയാണ് ഞാൻ സമ്മതിച്ചതെങ്കിലും ആ അപകടത്തിലേക്ക് നീ സ്വയം നടന്നു കയറിയപ്പോ നീയല്ലാതെ അപ്പാക്കാരാ മോളെ? അപ്പ വിചാരിക്കുന്ന പോലെ ഒന്നും സംഭവിക്കില്ല. ഈ സ്വപ്നഭൂമി നമുക്ക് കൈവിട്ട് പോരുതെന്ന് അപ്പായ്ക്കും ആഗ്രഹമല്ലേ? പിറന്നു വീണ ഇടമില്ലെങ്കിലും ഈ മണ്ണിന്റെ ജീവനാ. എന്തൊക്കെ വന്നാലും ഞാൻ ഇവിടം വിടില്ല. അപ്പ നോക്കിയോ, ആ കിണർ കുത്തി കഴിയുമ്പോ സൈലന്ദ്രൻ അത് ഇങ്ങോട്ട് ഒഴുകും. നമുക്ക് വെള്ളം കിട്ടും അപ്പ, നമുക്ക് വെള്ളം കിട്ടും. ആലോചിച്ചതൊക്കെ മതിയെന്ന് പറ വാസുണ്ട. എനിക്കിപ്പോ എന്നെ വീട്ടിൽ പോണം. വാസുണ്ടല്ലേ കൃഷ്ണവാ കൃഷ്ണവാ എന്ന് പറഞ്ഞ് എന്നെ ഇവിടെ എത്തിച്ചത്. എനിക്ക് എന്റെ അമ്മയെ കാണണം. വാടാ, സമയം കളയാൻ നമുക്ക് എങ്ങനെയെങ്കിലും പുറത്തിയാടാം. ഒരു കാര്യം ചെയ്യ്, നിങ്ങളെല്ലാവരും കൂടി രക്ഷപ്പെട്ടോ, ഞാൻ വരുന്നില്ല. എന്റെ കാര്യത്തെക്കുറിച്ച് അതും ഇതൊന്നും ചിന്തിക്കണ്ട. അമ്മയുടെ അടുത്ത് തന്ന ആവശ്യമില്ലാത്തൊന്നും പറയാൻ വേണ്ട. നിങ്ങൾ പൊക്കോ. അങ്ങനെ പറഞ്ഞാൽ പറ്റത്തില്ല, നീ കൂടെ വരണം. നീ ഇല്ല, ഞങ്ങൾ അങ്ങനെ പോവാ. ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞില്ലേ? ഞാൻ കണ്ടിട്ടില്ല എന്റെ അച്ഛനെ. എനിക്ക് ഓർമ്മ വയ്ക്കുന്നതിന് മുമ്പ് മരിച്ചതാ അച്ഛൻ. പക്ഷേ ഇവിടെ ഈ സ്വപ്നഭൂമിയില് ഞാൻ എൻ്റെ അച്ഛൻ്റെ മണം അറിയുന്നു, സ്വരം കേൾക്കുന്നു. അച്ഛൻ എന്നോടൊപ്പം ഇവിടെ ഉണ്ട്, എന്നെ കാക്കാൻ. നിങ്ങൾ പൊക്കോ, ഈ മണ്ണ് വിട്ട് ഞാൻ വരില്ല. നീയൊന്ന് പറഞ്ഞു ഉറപ്പിച്ചിട്ട് കൊണ്ടുവന്നല്ലോ ഇവരെ. ആണോ അവരവരുടെ ഇഷ്ടത്തിന് വന്നു ഇഷ്ടത്തിന് പോവും? തല്ലിച്ചതയ്ക്കാനും തടഞ്ഞു വെക്കാനും നിങ്ങൾക്ക് എന്താ അവകാശം? പറഞ്ഞുറപ്പിച്ച് ചാകം കൊണ്ടൊന്നും ഒരുത്ത കിടപ്പുണ്ടായിരുന്നില്ല അവിടെ. കരാർ ഉറപ്പിച്ചത് ഞാനുമായിട്ടല്ലേ ഇവരുമായിട്ടല്ലോ? കാശിട്ട് തന്നത് ഈ കൈകളിലേക്കല്ലേ? ഈ കൈകളിലേക്ക്, ഈ കൈകൊണ്ട് ഞാൻ കുഴിക്കും സ്വപ്നഭൂമിയിൽ ഒരു കിണറ്. ദൈവത്തെക്കാളും ഞാൻ സ്നേഹിക്കുന്ന എന്റെ അമ്മയാണ് സത്യം. നിങ്ങൾ ഇനി കുഴിക്കേണ്ടെന്ന് പറഞ്ഞാലും ഞാനത് കുഴിച്ചിരിക്കും. ഇനിയിപ്പോ ലോകത്തിലത്തെ കൂലി ചോദിച്ചു എന്നുള്ള വിഷമം വേണ്ട. ഒരു കോല് ഒഴിക്കാൻ 25 രൂപ മതിയിക്കില്ല അടിക്ക്. വെറും 25 രൂപ പോരെ? കൂടുതൽ സ്നേഹം തോന്നുന്നുണ്ടെങ്കിൽ ഒരു നേരത്തെ ചോറും കൊടുത്താ കഴിച്ചോളാം. പക്ഷേ ഒന്നും ചെയ്യാത്ത ഇവരെ പിടിച്ച് ദ്രോഹിച്ച് തടിമെടുക്കും തിണ്ണമെടുക്കും കാട്ടണ്ട. പ്രദീപേ, വാസുണ നീ ഒരു ധൈര്യമിട്ട് പൊക്കോ. നിങ്ങളെ ആരും ഇവിടെ ഒന്നും ചെയ്യില്ല. മാറ്, വഴി മാറി കൊടുക്കാൻ. പൊക്കോ പൊക്കോ പൊക്കോ. ക്ഷമിക്കു പോലെ, ഇപ്പോഴാണ് നിന്നെ ഞങ്ങൾക്ക് മനസ്സിലായത്. നിന്നെ മാത്രം ചാകാൻ ഇവിടെ വിട്ടിട്ട് ഞങ്ങൾ പോകൂല. ഞങ്ങൾ ഉണ്ടല്ലോ കൂടെ. വാ, നടക്ക്. നമസ്കാരം. തീരുമാനം കലക്കി. നിങ്ങളെയൊക്കെ ഒന്ന് അഭിനന്ദിക്കണമെന്ന് കരുതി തന്നെ ഇറങ്ങിയതാ. അല്ല, നിങ്ങൾക്ക് എന്താ സ്വപ്നഭൂമിയായിട്ട് ബന്ധം? അങ്ങ് മാറി എനിക്ക് കുറച്ച് സ്ഥലമുണ്ട്. ക്ഷണിക്കാതെ തന്നെ ഇടയ്ക്കിടയ്ക്ക് ഞാനിവിടെ വരും പോകും. തലമുറകളായി ഞങ്ങളുടെ കുടുംബത്തിന്റെ ആരോഗ്യം കാത്തു സൂക്ഷിക്കുന്നവരാ സ്വപ്നഭൂമിക്കാര്.
സാക്ഷാൽ അശ്വിനി ദേവന്മാർക്ക് പോലും അറിയാത്ത മരുന്ന് വർഗങ്ങളും ചികിത്സാരീതികളും ഇവർക്കറിയാമെന്നാണ് പൊതുവെയുള്ള വിശ്വാസം. അതിനെപ്പറ്റിയൊക്കെ ലോകം അറിയാൻ പോകുന്നതേയുള്ളൂ. സർക്കാർ സംബന്ധമായ കാര്യങ്ങളിൽ ഇടയ്ക്ക് ഞാനിവരെ സഹായിക്കാറുണ്ട്. സൈരന്ധ്രിയിൽ അണകെട്ടുന്നതിനെതിരെ വർഷങ്ങളായി നിലനിന്നൊരു കേസുണ്ടായിരുന്നു. അതിലിവർ തോറ്റു. അതുകൊണ്ടാണ് കില്ലാടിയുടെ കാൽക്കൽ അപേക്ഷയുമായി വന്നത്. അവർക്ക് തെറ്റുപറ്റിയില്ല, റൈറ്റ് പേഴ്സണെ തന്നെയാണ് സമീപിച്ചതെന്ന് ഇന്നലെ രാത്രി കില്ലാടി തെളിയിച്ചു. സ്വപ്നഭൂമിയുടെ ജീവൻ ഇനി കില്ലാടിയുടെ കൈകളില്ല. ഓൾ ദ ബെസ്റ്റ്. താങ്ക്സ്. പിന്നെ ദയ തോന്നി പണം കുറയ്ക്കേണ്ട ഒരു കാര്യമില്ല. പണം അവർക്കൊരു പ്രശ്നമേ അല്ല. ദയ റിച്ച്, വെരി റിച്ച്. കുഴിയെടുത്ത് കഴക്കോലാർക്കണം. ആ പിടിച്ച് പൊക്ക് കൃഷ്ണ. ഇറക്കാൻ ആരെങ്കിലും ഒന്ന് സഹായിച്ചാട്ടെ. പ്രദീപേ, എന്താ കൂലിയില്ലാത്ത ജോലി എവിടെ ഉള്ളൂ? അത് പറഞ്ഞുറപ്പിച്ചിട്ട് ഇറക്കിയാ മതി. ഏയ്, ആടുമാടുകളൊന്നും ഇന്നലെ ഉറങ്ങിയിട്ടേ ഇല്ല. രാത്രി മുഴുവൻ കരച്ചിലും ബഹളമായിരുന്നു. എന്തേ ഭൂമിക്കടിയിൽ നടക്കാൻ പോണ ബഹളങ്ങളൊക്കെ മനുഷ്യരെക്കാൾ മുമ്പേ അവരല്ലേ ആദ്യം അറിയാ. എന്തോ ഇയാൾക്ക് രാവിലെ തന്നെ വേറെ പണിയില്ലേ പേടിപ്പിക്കാൻ നടക്കുന്നു. ഇവിടെ ഓരോരുത്തർക്കും ഓരോ പ്രത്യേകതയാ. പേരുകൾ തന്നെ കേട്ടില്ലേ? രാജമാണിക്യം, മല്ലിയണ്ണൻ, പവനയ്യ, ഭുവനയ്യ, രാജവമ്പാല, പാമ്പാണേ, ഭുവനപ്പൻ, ജയരയാനി. ദേവയാനിക്ക് എന്താ കുഴപ്പം? അല്ല, ദേവയാനിക്ക് മാത്രം കുഴപ്പമൊന്നുമില്ലെന്ന് ഞാൻ പറഞ്ഞു വരികയായിരുന്നു. ഇന്നലെ ഇവിടെ ഒരു ഭ്രാന്തിയെ കണ്ടു. അവരാരാ? അതോ അത് സുമംഗലിയക്കനാ. സുമംഗലിയോ? ഓ, ഇവിടെ വന്നിട്ട് ആദ്യമായിട്ടോ നല്ലൊരു പേര് കേട്ടത്. അപ്പൊ ദേവയാനിക്ക് എന്താ കുഴപ്പം? ഏയ്, ദേവയാനിക്ക് യാതൊരു കുഴപ്പമില്ല. എത്ര നല്ല പേര്, എത്ര നല്ല ആള്. എന്നിട്ട് സുമംഗലിയക്കനെ കുറിച്ച് പറ. അക്കനെ കുറിച്ച് ആരും ആരോടും ഒന്നും പറഞ്ഞൂടാ. അതാ ഇവിടുത്തെ രീതി, വിലക്ക്. ആരും അടുത്തു പോകാൻ പാടില്ല, സംസാരിക്കാൻ പാടില്ല, നോക്കാൻ പാടില്ല, അറിഞ്ഞോ അറിയതോ ഒന്നും കൊടുക്കാൻ വരെ പാടില്ല. അടുത്തെങ്ങാനും വന്നാലേ കല്ലെറിഞ്ഞു ഓടിച്ചോണം. എന്തേ അങ്ങനെ? അതൊന്നും ഞാൻ പറയില്ല, ഒക്കെ ഇവിടുത്തെ രീതികളാ. അപ്പം ദേവയാനി ഒന്നും കൊടുക്കൂലേ? ഞാനും കൊടുത്തിട്ടുണ്ട്, ഒരുപാട് എറി. എന്റെ അടുത്ത് വരുമ്പോഴൊക്കെ ഞാൻ എറിഞ്ഞു ഓടിക്കും. പക്ഷേ എറിയണത് അത്രയും പേരയ്ക്കും ആപ്പിളും ഓറഞ്ചും ആയിരിക്കും.